പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷകരമായ ചടങ്ങിലാണ് നാം ഏവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേ സമയം സ്കൂളുകളുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് നടക്കുന്നത്. ഇവിടെ പറഞ്ഞു, 97 സ്കൂൾ കെട്ടിടങ്ങൾ, 3 ടിങ്കറിംഗ് ലാബുകൾ, ഇത്രയും എണ്ണത്തിൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ നടക്കുന്നു. അതോടൊപ്പം 12 സ്കൂൾ കെട്ടിടങ്ങളുടെ തറക്കല്ലിട കൂടിയാണ് ഇന്ന് നടക്കുന്നത്. ഇവിടെ ഈ എല്ലാ ചടങ്ങുകളിലും നമ്മുടെ പ്രധാനപ്പെട്ട ഒട്ടേറെ പേർ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനരായ മന്ത്രിമാർ, MP മാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ഉദ്യോഗസ്ഥന്മാർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ, അങ്ങനെയൊരു വലിയ ഉത്സവ രീതിയിലാണ് ഈ പരിപാടി കേരളത്തിലാകെ നടക്കുന്നത്. നമ്മുടെ ഇവിടെ നടക്കുന്ന ചടങ്ങിൽ മുഴപ്പിലങ്ങാട് 3 കോടി രൂപയുടെ കെട്ടിടമാണ് ഒരുങ്ങിയിട്ടുള്ളത്. 1345 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 3 നിലകളിലായാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് നല്ലൊരു കാൽവെപ്പായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഇവിടെ LDF സർക്കാരിൻ്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് 100 ദിന കർമ്മ പരിപാടി, അതിലുൾപ്പെടുത്തിയാണ് ഈ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിശ്ചയിച്ചിരുന്നത്. സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം എന്നത് ഇന്നത്തെ കേരളത്തിൽ വലിയ പുതുമയുള്ളൊരു കാര്യമല്ല. കാരണം ഇവിടെ പറഞ്ഞതുപോലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സ്കൂളുകളുടെ പൊതുവായ നിലയങ്ങ് മാറി. നേരത്തെ തകർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ആശങ്കപ്പെട്ടിരുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഇപ്പോൾ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ സ്കൂളുകൾ നവീകരിക്കപ്പെടുന്നു, പുതിയ സ്കൂളുകൾ പണിതിരിക്കുന്നു, ഫർണിച്ചറുകളെല്ലാം മാറിയിരിക്കുന്നു, സൗകര്യങ്ങൾ, ലാബും ലൈബ്രറിയും, അങ്ങനെ സ്കൂളിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുങ്ങിയിരിക്കുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായി സ്മാർട്ട് ക്ലാസ് റൂമുകളും സ്മാർട്ട് സ്കൂളുകളോ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു കെട്ടിടം കൂടി വരുന്നു എന്ന നിലയിൽ ഒരു പുതുമയില്ലാത്ത അവസ്ഥ ഈ പുതിയ കെട്ടിടത്തിനൊക്കെ പലയിടങ്ങളിലും ഉണ്ടാകാം. എങ്കിലും ഓരോ സ്കൂളിനെയും സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ മുഴപ്പിലങ്ങാട് സ്കൂളിൽ ഇങ്ങനെയൊരു സൗകര്യം വർദ്ധിക്കുന്നുവെന്നത് മുഴപ്പിലങ്ങാടിൻ്റെ വിദ്യാഭ്യാസ കുതിപ്പിന് സഹായകമായതുകൊണ്ട് തന്നെ വലിയ താല്പര്യത്തോടെ അതിനെ കാണുന്നുവെന്നതാണ് ഈ പരിപാടി തന്നെ തെളിയിക്കുന്നത്. ഏതായാലും ഇന്നത്തെ കാലത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുറകോട്ടടിയിലല്ല എന്നതെല്ലാവരും സമ്മതിക്കും. പക്ഷേ നമ്മളെല്ലാവരും ഓർക്കാനിടയിലൊരു കാര്യമുണ്ടല്ലോ, 7 വർഷം മുൻപുള്ള കേരളം, 2016 മുൻപുള്ള കേരളം, പൊതുവിദ്യാലയങ്ങൾ തകർന്നു പോവുകയായിരുന്നു. ഒരുപാട് വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടപ്പെടുന്നു, പലതും അടഞ്ഞു പോകുമെന്ന അവസ്ഥയിൽ കിടക്കുന്നു. കുട്ടികൾ സ്കൂളിൽ നിന്ന് വല്ലാതെ കൊഴിഞ്ഞു പോകുന്നു. ആ സാഹചര്യം പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവരെല്ലാം വല്ലാത്ത മനോവേദനയുണ്ടാക്കി. അതിനാണ് മാറ്റം വന്നത്. കേരളത്തിൽ ആ മാറ്റം നല്ല രീതിയിൽ ജനങ്ങൾ സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് നേരത്തെ 5 ലക്ഷത്തോളം കുട്ടികൾ ഒഴിഞ്ഞുപോയ സ്ഥാനത്ത് ഈ വർഷത്തെ കണക്കല്ല, കഴിഞ്ഞ വർഷം വരെയുള്ള കണക്കെടുത്താൽ 10 ലക്ഷത്തിൽ പരം കുട്ടികൾ പുതുതായി പൊതുവിദ്യാലയങ്ങളിൽ വന്ന് ചേർന്നു എന്ന കണക്ക്. അപ്പോൾ ഒഴിഞ്ഞുപോക്ക് അവസാനിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമെല്ലാം ഈ പൊതുവിദ്യാലയത്തിൽ പഠിക്കണം എന്ന ചിന്തയിലേക്കെത്തി. അതിൻ്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങൾ വലിയ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്നു. നല്ല അക്കാദമിക് നിലവാരം, കെട്ടിടത്തിൻ്റെ നവീനമായ സൗകര്യം മാത്രമല്ല, അക്കാദമിക് നിലവാരം നല്ലതുപോലെ ഉയർന്നിരിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാകെ നല്ല ഉണർവിലായിരിക്കുന്നു. അതാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ രംഗം കേരളത്തിലാണ് എന്ന് നീതി ആയോഗിനെ കൊണ്ടടക്കം പറയുന്ന നിലയുണ്ടായത്. ഇത് നമുക്ക് സാധിച്ചത് നമ്മുടെ നാടിൻ്റെ ആവശ്യം കണ്ടുകൊണ്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായാണ്. വെറും ബജറ്റിൻ്റെ പണം മാത്രം ആശ്രയിച്ചാൽ ഇതാകെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്തിന് വിഭവശേഷി കുറവുണ്ട്. അതുകൊണ്ടാണ് കിഫ്ബിയെ നാം പുനർജീവിപ്പിച്ചത്. ഇപ്പോൾ കിഫ്ബി അതിൻ്റെ ഭാഗമായുള്ള പണം ചെലവഴിച്ച് കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നിടത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, കേരളത്തിൽ കാണുന്ന വിവിധ രംഗങ്ങളിലുള്ള പശ്ചാത്തല സൗകര്യം ആ രീതിയിൽ വികസിപ്പിച്ചതാണ് എന്ന് കാണാൻ നമുക്ക് കഴിയും. മലർപ്പടിക്കാരൻ്റെ സ്വപ്നം എന്നായിരുന്നു കിഫ്ബിയെക്കുറിച്ച് ചിലർ പരിഹസിച്ചിരുന്നത്. അപ്പോൾ മലർപ്പടിക്കാരൻ്റെ സ്വപ്നവും യാഥാർത്ഥ്യമാകും എന്ന് ഇപ്പോൾ കേരളം തെളിയിച്ചു എന്നത് നാം കാണേണ്ടതാണ്. അതാണ് വിവിധ മേഖലകളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യവും ലോകവും കേരളത്തിന് നൽകുന്ന അംഗീകാരം കാണിക്കുന്നത്. ഇന്ന് ഉദ്ഘാടനം ചെയ്ത സ്കൂളുകളിൽ 61 കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 7 വർഷത്തെ കണക്കെടുത്താൽ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും കൂടി 80,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഫണ്ട് അനുവദിക്കുന്ന നിലയാണ് കിഫ്ബിയുടെ ഭാഗത്തുണ്ടായത്. ധാരാളം ഫണ്ട് ചെലവഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെ നമ്മുടെ എതിരെ കൂടി പോകുന്ന നാഷണൽ ഹൈവേ, ആ നാഷണൽ ഹൈവേയുടെ പൊതുവായ വികസനം, അതിനു വേണ്ട ഒരു ഭാഗം കിഫ്ബിയാണ് കൊടുത്തത്. കാരണം നമ്മൾ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ 25% സംസ്ഥാനം വഹിക്കണം എന്ന നിലപാട് രാജ്യത്ത് എവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെ കാര്യം വന്നപ്പോൾ അങ്ങനെയൊരു നിലപാട് നാഷണൽ ഹൈവേ അതോറിറ്റി എടുത്തു. നമ്മൾ ആവശ്യക്കാരായതുകൊണ്ട് വല്ലാതെ ക്ഷണിച്ച് നിൽക്കാൻ പറ്റില്ല, അത് കൊടുത്തേ മതിയാകുമെന്ന് വന്നപ്പോൾ 25% കൊടുക്കാൻ തീരുമാനിച്ചു. 5,500 കോടിയിലധികം രൂപ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ആ പണവും കിഫ്ബിയിൽ നിന്നാണ് നാം കണ്ടെത്തിയത്. അപ്പോൾ നാടിൻ്റെ എല്ലാ വികസന കാര്യങ്ങളിലും കിഫ്ബിയുടെ കയ്യൊപ്പുണ്ട് എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളെടുത്താൽ 2016 മുതൽക്ക് ഇങ്ങോട്ട് 3,800 കോടിയിലധികം രൂപയുടെ നിക്ഷേപം നടന്നിട്ടുണ്ട്. അതിൽ 2,300 കോടി രൂപ കിഫ്ബി മുഖേനയാണ്, 1,500 കോടി രൂപ പ്ലാൻ ഫണ്ടും ഇതര ഫണ്ടുകളുമാണ്. 2,300ഓളം സ്കൂളുകൾക്കാണ് ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചത്. 8 മുതൽ 12 വരെയുള്ള 45,000 ക്ലാസ് മുറികളാണ് സാങ്കേതികവിദ്യ സൗഹൃദമാക്കിയത്. എല്ലാ പ്രൈമറി, അപ്പർ പ്രൈമറി സ്കൂളുകളിലും കമ്പ്യൂട്ടർ ലാബ് ഒരുക്കാൻ നമുക്ക് കഴിയും. ഡിജിറ്റൽ സാങ്കേതികവിദ്യ എല്ലാ കുട്ടികൾക്കും പ്രാപ്യമായ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാൻ നമുക്ക് കഴിയും. ഇപ്പോൾ കോവിഡ് ഘട്ടത്തിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസം നാം സാർവത്രികമാക്കി. അതിൻ്റെ അടിത്തറ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഒരുക്കുന്നതിലൂടെ നാം നേരത്തെ ഇട്ടിരുന്നു. കോവിഡ് വരുമെന്ന് കണ്ടുകൊണ്ടല്ല, നമ്മുടെ വിദ്യാഭ്യാസ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി. അതാണ് കോവിഡ് കാലത്ത് ഡിജിറ്റൽ വിദ്യാഭ്യാസം എളുപ്പമാക്കാൻ നമ്മെ സഹായിച്ചത്. ആധുനിക സാങ്കേതികവിദ്യയെ ക്ലാസ് മുറികൾക്ക് പ്രയോജനമാക്കി മാറ്റുന്നതിനാണ് സമഗ്ര എന്ന പോർട്ടൽ സജ്ജമാക്കിയത്. എല്ലാ സ്കൂളുകളിലും അക്കാദമിക് മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വർഷം സ്കൂൾ തുറക്കാൻ പോവുകയാണ്. തുറക്കുന്ന ഘട്ടത്തിൽ എല്ലായിടവും അക്കാദമിക് മാസ്റ്റർ പ്ലാനുകൾ നിശ്ചിത തീയതിക്കുള്ളിൽ തയ്യാറാക്കണമെന്ന് തീരുമാനിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ സ്കൂളുകൾ തുറക്കുന്നതോടുകൂടി പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങളിൽ കൂടി നമ്മുടെ പൊതുവായ ശ്രദ്ധ ആവശ്യമാണ് എന്ന് നാം കാണണം. കഴിഞ്ഞ ദിവസം പൊതുവായി കാര്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി മുൻകൈ എടുത്തുകൊണ്ടൊന്ന് ചർച്ച ചെയ്തിരുന്നു. അതിൽ കഴിഞ്ഞ വർഷം നാം നടത്തിയൊരു പ്രവർത്തനമുണ്ട്. നമ്മുടെ കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ലഹരി മാഫിയ നടത്തുന്ന പ്രവർത്തനം, അതിൻ്റെ ഭാഗമായി നമ്മുടെ ചില കുട്ടികൾ അതിനിരയായിത്തീരുന്നു. ഇത് ഗൗരവമായി കണ്ടുകൊണ്ടുള്ള ഇടപെടൽ നമുക്ക് നടത്താനായി, അതിന് നല്ല ഫലമാണ് സൃഷ്ടിക്കാനായത്. ഒരുപാട് കുട്ടികളെ അതിൽ നിന്ന് മോചിതരാക്കാൻ കഴിഞ്ഞു. പുതിയ കുട്ടികളെ ആകർഷിക്കാൻ പറ്റാത്ത നിലയുണ്ടായി. അപ്പോൾ പഠനകാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൂടി നാം ഗൗരവമായി ശ്രദ്ധ പതിപ്പിക്കണം. അതിന് ആവശ്യമായ കൗൺസിലർമാരെ അടക്കം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. സ്കൂളിൽ അധ്യാപകർ നിർബന്ധമായും കുട്ടികളുടെ മാറ്റങ്ങൾ അറിയാൻ ശേഷിയുള്ളവരാകണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷിക്കാത്ത മാറ്റം കുട്ടിയിലുണ്ടാകുന്നുവെങ്കിൽ അവിടെയുള്ള അധ്യാപികക്കോ അധ്യാപകനോ ആ കാര്യം തിരിച്ചറിയാനാകണം. അതിന് നിശ്ചിത എണ്ണം കുട്ടികളുടെ മെൻറ്ററായി ഒരു ടീച്ചറുണ്ടായാൽ അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മനസ്സിലാക്കൽ എളുപ്പമായിരിക്കും. ഏതെങ്കിലും തരത്തിൽ വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഉള്ള കരുതൽ നടപടികൾ സ്വീകരിക്കാൻ പറ്റും. ഇത് സമൂഹത്തിന് വളരെ പ്രധാനമുള്ള കാര്യമാണ്. കാരണം ഒരു കുട്ടിയെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ ആ കുട്ടിയിലൂടെ മറ്റു കുട്ടികളിലേക്ക് എത്താൻ ലഹരി മാഫിയ ശ്രമിക്കും. അപ്പോൾ ഒരു കുട്ടിയും ഇതിൻ്റെ ഭാഗമാകാതിരിക്കുക എന്ന കരുതൽ നമ്മളെടുത്ത് വേണം. ഏതെങ്കിലും ഒരു കുട്ടി ഇതിൻ്റെ ഭാഗമായി പോയി എങ്കിൽ അത് തൽക്കാലം പുറത്തു പറയണ്ട എന്ന് രക്ഷിതാക്കളോ സ്കൂളോ വിചാരിക്കാൻ പാടില്ല. അത് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. രഹസ്യമാക്കി വെച്ച് പരിഹരിക്കാനാവില്ല. രഹസ്യമാക്കി വെക്കുന്നതിലൂടെ ആ ദൂഷ്യം കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുക. പരിഹരിക്കുന്നതിന് ശാസ്ത്രീയ പരിഹാര മാർഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. ആ ശാസ്ത്രീയ പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകണം. അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ ഈ കാര്യങ്ങളിൽ ഇടപെടേണ്ട ഏജൻസികൾ പോലീസും എക്സൈസുമുണ്ട്. അവരുടെ ശ്രദ്ധയിൽ ആ കാര്യം പെടുത്തേണ്ടി വരും. അതോടൊപ്പം കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിംഗ് നടത്തുക, രക്ഷിതാക്കൾക്കും ആവശ്യമായ കൗൺസിലിംഗ് നടത്തുക. എങ്ങനെ ആ കുട്ടിയെ സമീപിക്കണമെന്ന കാര്യത്തിൽ നല്ല ഇടപെടലുണ്ടായാൽ അത്തരം കുട്ടികളെയെല്ലാം പൂർണ്ണമായി തന്നെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് കഴിയും. നാം വിചാരിക്കാത്ത പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കാണ് ഈ മയക്കുമരുന്നിന് അടിപ്പെടുന്നവർ പോകുന്നത് എന്നത് നാം തിരിച്ചറിയണം. അവർക്ക് ഗുരുനാഥനെന്നോ അച്ഛനമ്മമാരെന്നോ ഒന്നുമുള്ള കണക്ക് ഈ മയക്കുമരുന്നിന് അടിപ്പെട്ടവർക്ക് ഉണ്ടാകാതെ പോകുന്നു എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗൗരവമായൊരു പ്രശ്നമാണ്, നാടിൻ്റെ രക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, നമ്മുടെ ഭാവി തലമുറ അപകടത്തിൽ പെടാതിരിക്കേണ്ട പ്രശ്നമാണ്. ഇതേതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ നാടിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ് എന്ന് കണ്ടുകൊണ്ട് ഇടപെടാൻ കഴിയണം. സ്കൂളിലേക്ക് മറ്റാളുകൾ എത്തിപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ സ്കൂൾ സമയത്ത് കുട്ടികളും അധ്യാപകരും അവിടെ ഉണ്ടായാൽ മതി. ആളുകളെല്ലാം കയറി വരേണ്ട ഒരു സ്ഥലമായി സ്കൂളിനെ മാറ്റേണ്ടതില്ല. ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് വരേണ്ട ഘട്ടത്തിൽ വരാം, കാര്യങ്ങൾ സംസാരിക്കാം. പക്ഷേ അതിനെല്ലാം പൊതുവായൊരു നിയന്ത്രണം ആ സ്കൂളിലുണ്ടാവണം. എന്തിന്? തോന്നിയ പോലെ ആളുകൾ വന്ന് കയറാതിരിക്കാൻ. തോന്നിയ പോലെ ആളുകൾ വന്ന് കയറിയാൽ ഈ പറയുന്ന ചെറിയൊരു സാധനമാണ്, അത് കൈമാറ്റം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതിനുള്ള സൗകര്യം ഉണ്ടാക്കരുത്. സ്കൂളിനകം തന്നെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സ്കൂളിൻ്റെ പരിസരം ഏതെങ്കിലും കടയോ കേന്ദ്രമോ, അവിടെ ഇമാതിരി എന്തെങ്കിലും വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ പിന്നെ ആ കേന്ദ്രം പ്രവർത്തിക്കാൻ പാടില്ല. ആ തരത്തിൽ ഇടപെടുന്ന നില തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അടക്കം ഉണ്ടാകണം. പോലീസും എക്സൈസുമൊക്കെ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഈ കാര്യത്തിൽ ഇതിനെല്ലാം ഇരയാകുന്നത് എല്ലാ കുട്ടികളുമാണെന്ന് കണ്ടോളണം. ആൺപെൺ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോഴത്തെ കാലം നല്ല രീതിയിൽ നമ്മൾ ഈ വ്യത്യാസം ഇല്ലാതാക്കാൻ നോക്കുന്നൊരു ഘട്ടമാണല്ലോ. ഈ മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ ഉപയോഗിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. എല്ലാവരും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. അതിനാവശ്യമായ കരുതൽ ഓരോ സ്ഥലത്തും ഉണ്ടാകണം. ഈ വിദ്യാഭ്യാസ വർഷ ആരംഭത്തിൽ തന്നെ ഫലപ്രദമായ നടപടികൾ എല്ലാ സ്കൂളുകളിലും സ്വീകരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഈ പരിപാടി ആയതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എല്ലാ സ്കൂളുകൾക്കും ബാധകമാക്കാൻ നമുക്ക് കഴിയണം. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഈ ഘട്ടത്തിൽ ഞാൻ കടക്കുന്നില്ല.